ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് കിടക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, എന്നെ പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ അതുകൊണ്ട് അപ്പൊ നമുക്ക് എന്തെങ്കിലും പല 10 രൂപ കിട്ടിയ ഞാൻ കിട്ടാലോ, അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ കല്യാണത്തിനോ അല്ലെങ്കിൽ വിളിക്കാത്ത സ്ഥലത്തേക്ക് ഒന്നും പോകാനുള്ള ഉദ്ദേശമില്ല, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, പക്ഷെ ഒരു കാര്യം പറയാൻ പറഞ്ഞു, സുരേഷ് ഗോപി അന്ന് കല്യാണം കഴിഞ്ഞ് പോയതാ, ഇന്ന് അവരെ തൃശ്ശൂർക്ക് കടന്നു നോക്കിയിട്ടില്ല. ഇനിയിപ്പോ മാധ്യമ പ്രവർത്തകർ വിളിച്ചിട്ട് വരാത്ത കൊണ്ടാണോ മൂപ്പരി വരാത്തതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എന്തായാലും നമുക്ക് വീഡിയോയിൽ കിടക്കാം. അപ്പോൾ ഇന്നത്തെ വിഷയം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്ത്രീ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വിഷയം, സ്ത്രീ തന്നെയാണ് നമ്മുടെ വീഡിയോന്റെ കണ്ടന്റ്. അപ്പോ നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിൽ കിടക്കാം. ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ എന്റെ കഥയാണ്. അദ്ദേഹം ഒരു IT പ്രൊഫഷണലാണ്, ബാംഗ്ലൂരിന് ജോലി, നല്ല ശമ്പളമാണ്. 2.5 ലക്ഷം രൂപ മൂപ്പര് ബാംഗ്ലൂർ മാസം ശമ്പളം മേടിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ വീട് എറണാകുളത്താണ്. അപ്പൊ ഇദ്ദേഹം മാസത്തിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം എറണാകുളം വരും. അത് കഴിഞ്ഞിട്ട് മൂപ്പര് തിരിച്ച് വീണ്ടും ബാംഗ്ലൂർ പോകും. ബാംഗ്ലൂർ മൂപ്പര് ഒറ്റയ്ക്ക് ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, ആഡംബര ഫ്ലാറ്റിൽ. അപ്പോൾ ഇദ്ദേഹം ഇതുപോലെ തന്നെ നമ്മുടെ ഒരു ലീവിന് വന്നിട്ട് മടക്കയാത്രയാണ്. അപ്പോൾ ആ മടക്കയാത്രയിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇദ്ദേഹം ഈ സ്ലീപ്പർ ബസ് ബുക്ക് ചെയ്തുകൊണ്ട്, അപ്പോൾ അതിനകത്ത് കിടന്നുറങ്ങി സുഖമായിട്ട് പോവാം, നല്ല സൗകര്യമുള്ളൊരു ബസ്സാണ്. അപ്പോൾ അങ്ങനെ സ്ലീപ്പർ ബസ്സിൽ വന്നു, അങ്ങനെ അതിൽ കയറി. കയറിയപ്പോൾ എൻ്റെ മൂപ്പര് തൊട്ട ഒരു 2 ബർത്താണ്. അപ്പോൾ ഞാനൊരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ 2 ബർത്തിൽ ഈ ഇദ്ദേഹത്തിൻ്റെ ബർത്തിൽ മാത്രമേ ആളുള്ളൂ, അപ്പുറത്തെ ബർത്തിൽ ആളില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് സന്തോഷമായി. ഈ ബസ് എറണാകുളത്ത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂരെ നിൽക്കുക. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് കുറേ ട്രാവൽ ഏജൻസി ഉണ്ട്, അതിൻ്റെ അവിടെ നിന്ന് നിൽക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ആ ബസ് നിൽക്കുന്നത് ഭക്ഷണം കഴിക്കാനായിട്ട് ഏതൊരു ഹോട്ടലിലും മുമ്പിൽ നിൽക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരിട്ട് ബാംഗ്ലൂരിൽ നിൽക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ എറണാകുളത്ത് നിന്ന് വിടുന്ന ഒരു ആരും വന്നില്ല ആ ബർത്തിൽ. തൃശ്ശൂർ എത്തിയപ്പോൾ ആ ബർത്തിൽ ഒരാളെത്തി. ആളെത്തിയെന്ന് ആരാണെന്ന് നിനക്കറിയണോ? ആ ബർത്തിൽ ബെഡ് തൊട്ട ബെഡ് തന്നെ ഷെയർ ചെയ്യാൻ വന്നുള്ള ഒരു വ്യക്തി, ഒരു സുന്ദരിയായുള്ളൊരു പെണ്ണാണ്. ഇവള് വന്ന് ഉടനടി വന്ന് ഇവളൊക്കെ വേഗം പെട്ടി വന്ന് അവളെ ഇവിടെയൊക്കെ വെച്ച് എത്രയും പെട്ടെന്ന് ഇവള് കയറി കിടന്നു. പിന്നെ അവിടുന്ന് ബസ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സ്റ്റോപ്പൊന്നുമില്ലല്ലോ. അപ്പം അങ്ങനെ ഇവൻ്റെ അടുത്ത് കിടന്നു. അപ്പോൾ ഇവർ ഭാര്യയും ഭർത്താവും ഒരു ഡബിൾ കോട്ടിൽ കിടക്കുന്ന പോലെയാണ് കിടക്കുന്നത്. ഇവനായിട്ട് വലിയ സന്തോഷമായി. എന്തായാലും ഏതെങ്കിലും ഒരു ആണുങ്ങളോ വല്ല കുടിയനോ കുടിയന്മാരോ അല്ലെങ്കിൽ വലിയ വൃത്തികെട്ട ഈ വയർപ്പിൻ്റെ മണമുള്ളവരോ ഒക്കെ വന്ന് കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരം വെളുക്കുന്നവരെ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല, വലിയ ബുദ്ധിമുട്ടാണ്. ഇത് നല്ല സ്പ്രേയുടെ വല്ല മുല്ലപ്പൂവിൻ്റെ മണം കാര്യങ്ങളൊക്കെ കേട്ട് നല്ല അത് ഒരു പെൺകുട്ടി. അപ്പോൾ കിടക്കുമ്പോൾ ഇവൻ ചോദിച്ചു, ബാംഗ്ലൂർക്കാണോ? അതെ. അപ്പം അവനെ പരിചയപ്പെട്ടി, എൻ്റെ പേര് ഇന്നതാണ്, ഇവളുടെ പേര് ഇന്നതാണെന്ന് അവളും പറഞ്ഞു. അപ്പോൾ ഇവൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ഇന്ന ഒരു IT പ്രൊഫഷണലാണ് ഇന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവളും ഒരു IT പ്രൊഫഷണൽ തന്നെയാണ്, അവളും ബാംഗ്ലൂർ തന്നെ ജോലി ചെയ്യുന്നു. അത്രമാത്രം പറഞ്ഞു. അവൾ ജോലി ചെയ്യുന്ന കമ്പനിയും കാര്യങ്ങളൊന്നും അവൾ പറഞ്ഞില്ല. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഈ ലൈറ്റ് വണ്ടിയിലെല്ലാം ലൈറ്റ് ഓഫ് ചെയ്തു. ഓഫ് ചെയ്തപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സൈഡിലേക്ക് തിരിഞ്ഞു കൊടുക്കും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വണ്ടി പോകുമ്പോൾ റോഡിലെ സ്ട്രീറ്റ് ലൈറ്റ് മാത്രമാണ് ഈ ബസ്സിലേക്കുള്ള ഒരു ലൈറ്റ് എന്ന് പറയാനായിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഓഫായി. പിന്നെ സംസാരമില്ലല്ലോ, ഇരുട്ടാണല്ലോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവളുടെ കൈ ഇവൻ്റെ മേത്ത് പതുക്കെ ഒന്ന് തട്ടി. അറിയാണ്ട് തട്ടിയതായിരിക്കാം, അറിഞ്ഞ് തട്ടിയതായിരിക്കാം, എന്തിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇവൻ തന്നെ പതുക്കെ ആ കൈയിൻ്റെ മുകളിൽ ഇവൻ്റെ കൈയും വെച്ചു. ഇവനൊരു ചെറുപ്പക്കാരനല്ലേ, കൈയും വെച്ചു. അപ്പോൾ അവൾ പതുക്കെ കൈ വലിച്ചു. അപ്പോൾ മനസ്സിലായത് അറിയാണ്ട് തട്ടിയതാണ്, വലിയ ബുദ്ധിമുട്ടും വേണ്ട വേണ്ട, ഇനിയിപ്പോൾ ഇതെന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ആ കൈ വെച്ചപ്പോൾ തന്നെ കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു രൂപം കിട്ടിയാണ്. ഇപ്പോൾ കൈ വെച്ചപ്പോൾ അവൾ കൈ വെച്ചപ്പോൾ മനസ്സിലായി, ഇവന് മനസ്സിലായി ഇനി ഇത് നേരെയാവില്ല, ഇത് അങ്ങനെയുള്ളൊരു സ്ത്രീ അല്ല എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ നേരെ റോഡിൻ്റെ സൈഡിലേക്ക് ചെരിഞ്ഞ് ഒതുങ്ങി കിടന്നു. പിന്നെ ഇങ്ങോട്ട് ശ്രദ്ധിക്കാനേ പോയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഇവൻ്റെ മേല് ഈ കൈ വീണ്ടും അവളുടെ കൈ വന്ന് മേല് വീണ്ടും കൊണ്ടുവന്നല്ല വെച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ വീണ്ടും അവന് ഒരു ആഗ്രഹം വന്നു, വീണ്ടും തിരിഞ്ഞു കിടക്കും, തിരിഞ്ഞ് കൂടി തിരിഞ്ഞു കിടക്കുക. അങ്ങനെ എന്തത്ര ഉറക്കാലോ, എന്താ അങ്ങനെ തന്നെ തിരിഞ്ഞു കിടക്കണം, എന്തെങ്കിലും തിരിഞ്ഞു കിടക്കാത്ത ഒരാളോടെ കിടക്കണമെന്നുള്ള ഓർമ്മയില്ലേ എന്ന് ചോദിച്ചിട്ട്. പിന്നെ ഒരു ഭാര്യയും ഭർത്താവും പോലെ സംസാരിച്ച് ഇന്നല്ല അവിടെ തൊട്ട് ഇവിടെ തൊട്ട് എന്നുണ്ടായി. ബാംഗ്ലൂർ എത്തുന്നതിന് മുമ്പ് സുഖമായിട്ട് അവർ രണ്ടുപേരും ആ ബെഡ് ശരിക്കും ആ ഒരു യാത്ര എൻജോയ് ചെയ്തെന്ന് പറഞ്ഞാൽ മതി. എൻജോയ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാരീരികമായിട്ട് നന്നായി ബന്ധപ്പെട്ടു,
ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ കഴിഞ്ഞ് അവളേക്കും ബാംഗ്ലൂർ വണ്ടി എത്തി. വണ്ടി എത്തിയപ്പോൾ വേഗം എല്ലാം ഫ്രഷായി. ഇവള് വേഗം വണ്ടിയിൽ നിന്ന് ഇറങ്ങി. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഓടി ചെന്നിട്ട് ചോദിച്ചു, അല്ല പേര് പറഞ്ഞു, പക്ഷേ നമ്പറും തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം, നമുക്ക് ബാംഗ്ലൂർ നമുക്ക് വീണ്ടും കാണണം, എനിക്ക് വലിയ ഇഷ്ടമായി നിങ്ങളെ. അപ്പോൾ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, ഞാനങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല, ഇന്നലെ കഴിഞ്ഞത് ഇന്നലെ കഴിഞ്ഞു, അത് ഇന്നലെ ഞാൻ നേരമെടുത്തപ്പോൾ അത് ഞാൻ മറന്നു, ഇനി എനിക്കൊന്നും ഓർമ്മയില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളും മറക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമ്മൾ വീണ്ടും ഒരു നമ്പർ തരാനോ അത് വിളിക്കാനോ ചാറ്റ് ചെയ്യാനോ ഇനി ശാരീരികമായിട്ട് ബന്ധപ്പെടാനോ എനിക്ക് താല്പര്യമില്ല. നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുക ആദ്യമായിട്ട് അവസാനിച്ചു. നമ്മളിനിയിപ്പം വല്ല സിനിമോട്ടായാലോ മാളിലോ വേറെ എവിടെയെങ്കിലും സ്ഥലത്തോ പൊതു സ്ഥലത്തോ വെച്ച് കണ്ടാൽ, നിങ്ങളെ കണ്ടാൽ, ഞാൻ ആലുവ മണപ്പുറത്തിൽ കണ്ട പരിചയം അടിക്കുക പോലുമില്ല. ആ അധ്യായം കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അല്ലെ അവളെ അവളുടെ പണിക്ക് പോവുകയും ചെയ്തു. ഇവ ഈ അണ്ടി പോയി അണ്ണാൻ്റെ പോലെ ഇങ്ങനെ നിൽക്കുക, എൻ്റെ പോലെ ഇങ്ങനെയും സ്ത്രീകളാണ്. ഇപ്പം നമുക്ക് വലിയ നഷ്ടമൊന്നും ഇല്ലല്ലോ, പൈസയും കൊടുത്തിട്ടില്ല, ഫ്രീ ആണ്, കിട്ടിയ സന്തോഷം അത്രയും സന്തോഷം എന്ന് വിചാരിച്ച് മൂപ്പര് മൂപ്പര ഫ്ലാറ്റിലും പോയി. പിന്നെ എല്ലാ മാസം പോകുമ്പോൾ മൂപ്പര് ഈ മുഖത്തിന് മൂപ്പര് അന്വേഷിക്കും, ഇനി ബസ്സിൽ ഇപ്പോൾ കാണുമോ, അതുപോലെ തിയേറ്ററിൽ കാണുമോ, റെസ്റ്റോറൻറ്റിൽ കാണുമോ, ഈ ബീച്ചിൽ കാണുമോ, ഇങ്ങനെ പല സ്ഥലത്ത് അന്വേഷിക്കും. ഒരു സ്ഥലത്ത് പോലും ആ മുഖം പിന്നെ കണ്ടില്ല. പല ഐ കമ്പനികളിലും പോയി ഇറങ്ങി അവൻ, ഇവൻ്റെ സുഹൃത്തുക്കളോട് അന്വേഷിച്ചു, ഒരു സ്ഥലത്ത് ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റിയില്ലല്ലോ. ഇവളെ പേര് പോലും ഫേക്കാന്ന് മനസ്സിലായി, ഇവളെ കണ്ടിട്ടേ ഇല്ല, പിന്നെ യാതൊരു കണക്ഷനും ഇല്ല. അതിന് മുമ്പ് ആ കാര്യമൊക്കെ മറന്നു, കുറേ നാളായല്ലോ ആ കാര്യമൊക്കെ മറന്നു. അതുപോലെ ഒരു കോള് പിന്നെ ബസ്സിലും ട്രെയിനിലും ഒരു ബാംഗ്ലൂർ ഒന്നും അതുപോലെ കിട്ടിയിട്ടുമില്ല. മൂപ്പര് അങ്ങനെ നോക്കി നടക്കണ ആളുമല്ല. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് മൂപ്പരെ നാട്ടിലെ ഒരു ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ്, നാട്ടിലെ ഒരു IT പ്രൊഫഷണൽ തന്നെ, അയാളുടെ കല്യാണം, ഒരു കൂട്ടുകാരൻ്റെ കല്യാണമാണ്. അപ്പോൾ അവൻ വിളിച്ചു, നീ വരണം എന്ന് പറഞ്ഞു, അവൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കല്യാണത്തിന് മൂപ്പര് വരണം. കല്യാണത്തിന് ഹാളിലേക്ക് എത്താൻ പറ്റുള്ളൂ, എന്താ നേരത്തെ എത്താൻ മൂപ്പരിക്ക് പറ്റിയില്ല. അങ്ങനെ ഹാളിലേക്ക് കല്യാണത്തിന് എത്തുമ്പോൾ കല്യാണത്തിൻ്റെ എല്ലാ ചടങ്ങുകളും നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മൂപ്പരെ കണ്ണ് ആ കല്യാണ പെണ്ണിലേക്ക് ഒന്ന് പോയി. കല്യാണ പെണ്ണിലേക്ക് പോയപ്പോൾ അവൻ ഞെട്ടിപ്പോയി. കാരണം എന്താണ്? അവൻ അന്ന് ബസ്സിൽ വെച്ച് ലൈംഗികപരമായിട്ട് ബന്ധപ്പെട്ട ആ സ്ത്രീയാണ് കൂട്ടുകാരൻ്റെ ഭാര്യയായിട്ട് താലി കെട്ടാനായിട്ട് തല കൊനിച്ച് മുമ്പിൽ ഇരിക്കും നിൽക്കുന്നത്. പിന്നെ എന്തെന്നില്ലാത്തൊരു ഭയങ്കര, ഇനിയിപ്പോൾ കല്യാണം മുടക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നു എന്ന് പറഞ്ഞാൽ അതൊന്നും ഇവിടെ ഏൽക്കില്ല. ഇനിയിപ്പോൾ അതായിരിക്കാം വിധി, അങ്ങനെ നടന്നോട്ടെ എന്ന് ഇവനും വിചാരിച്ചു. കല്യാണം കഴിഞ്ഞു. അങ്ങനെ കൂട്ടുകാരനെ ഈ കല്യാണം കഴിച്ച, ഈ പെണ്ണിനെ കല്യാണം കഴിച്ച ആ കൂട്ടുകാരൻ ഈ നമ്മുടെ ഈ ബാംഗ്ലൂരിലുള്ള IT പ്രൊഫഷനെ പരിചയപ്പെടുത്തി. ഇതെൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അപ്പോൾ ഇവള് വിഷ് ചെയ്തു, ഒരു മുഖഭാവം വ്യത്യാസം, ഒരു വേർക്കലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇതോ ഒന്നും അവളുടെ മുഖത്ത് കാണാൻ പറ്റില്ല. ആദ്യമായി കാണുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ മാത്രം പെരുമാറുന്ന ഒരു സ്ത്രീ, ഇവന് ഭയങ്കര ആശ്ചര്യം തോന്നി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പാർട്ടിയൊക്കെ കഴിഞ്ഞ സമയത്ത് ഭക്ഷണം കഴിക്കുന്ന നേരത്ത് ഇവള് ഈ ഇവൻ്റെ അടുത്ത് വന്നു. ഇവൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങളെനിക്ക് മനസ്സിലായി, പക്ഷേ അന്ന് ഞാൻ നിങ്ങളോടൊരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഇതിൻ്റെ ഇടയിൽ സംഭവിച്ചു അന്ന് മറന്നു കളയാനായിട്ട്, നിങ്ങളത് അന്ന് മറന്നു കളഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളിനി അതിനി നിങ്ങളുടെ കൂട്ടുകാരനോട് പറയാനോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഇതുണ്ടാക്കാനോ ഒന്നും നിൽക്കണ്ട. ഇതൊക്കെ ഇങ്ങനെയാണ് ജീവിതങ്ങൾ, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിപ്പോൾ നിങ്ങൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്കും ഈ പതിവ്രതേനൊന്നും കിട്ടാൻ പോകണില്ല, നിങ്ങൾക്കും കന്യകേനൊന്നും കിട്ടാൻ പോകണില്ല. അപ്പം അതുകൊണ്ട് അതൊക്കെ ആരെങ്കിലുമൊക്കെ ഉപയോഗിച്ച പാത്രങ്ങളായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പം അതുകൊണ്ട് അതൊന്നും നമ്മളൊന്നും ജീവിതത്തിൽ അതൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലല്ല, നമ്മളങ്ങോട്ട് വിട്ടുകൊടുക്കുക, നമ്മളതിനെ ഒപ്പം നിന്നാൽ മതി, അങ്ങോട്ട് നടന്നു പോയിക്കോളും എന്ന് പറഞ്ഞാൽ അവളൊരു ഫിലോസഫിയും കൂടി പറഞ്ഞങ്ങോട്ട് പോയി. അതോടുകൂടി മൂപ്പർക്ക് മതിയായി, എൻ്റെ മോനെ ഇനി കല്യാണം കഴിക്കാന്ന് വിചാരിച്ച ആൾക്ക് കല്യാണം വേണ്ട ഇനി എന്ന് വിചാരിച്ച് മൂപ്പർ എത്രയും പെട്ടെന്ന് ബാംഗ്ലൂർക്ക് തന്നെ വണ്ടി കയറി. അത് കഴിഞ്ഞ് ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ ഈ കൂട്ടുകാരൻ്റെ ഫോൺ വന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വൈഫിന് ബാംഗ്ലൂരിലെ ജോലി, അതുപോലെ തന്നെ ഞാനും ആ വൈഫിൻ്റെ കമ്പനിയിൽ എനിക്കും ജോലി ശരിയായിട്ടുണ്ട്. അപ്പോൾ ഞാനും അവിടെ വരുന്നു. അപ്പോൾ അവൾ ഇപ്പോൾ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ ഒരു നല്ലൊരു ഫ്ലാറ്റ് നീ ഞങ്ങൾക്ക് വേണ്ടി വാടകയ്ക്ക് എടുത്ത് തരണം, ഞങ്ങൾ അവിടേക്ക് താമസം മാറ്റുകയാണെന്ന്. അത് പറയാമല്ല, പിന്നത്തെ ആഴ്ച തന്നെ ഒരു രണ്ട് പേരും കൂടി ഫ്ലാറ്റ് കാണാൻ വരികയും ചെയ്തു, ഫ്ലാറ്റ് ഫിക്സ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ അവരവിടെ താമസം തുടങ്ങി. ഇവനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചങ്കിലും ഉള്ളിരിക്കുന്ന പോലെ ഇവിടെ കാണുമ്പോൾ. അവൾക്ക് അങ്ങനെയുള്ള കോഴ്സിലും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരു പ്രൊജക്ട് വർക്കിന് വേണ്ടിയിട്ട് ഈ പെൺകുട്ടിയുടെ ഭർത്താവിൻ്റെ കൂട്ടുകാരൻ ബോംബെക്ക് പോയ സമയത്ത് ഇവളന്ന് ഫ്ലാറ്റിൽ ഒറ്റയ്ക്കാണ്. അപ്പോൾ അവള് അന്ന് ഇവൻ്റെ ഫ്ലാറ്റിൽ വന്നു. ഫ്ലാറ്റിൽ വന്നിട്ട് പറഞ്ഞു, അല്ല
അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്നും ആലോചിച്ചിരിക്കുകയാണോ? നിങ്ങൾക്ക് കാണുമ്പോൾ എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ചമ്മൽ, അത് നോക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതൊക്കെ ഒരു യൂഷ്വലായിട്ടുള്ള കാര്യങ്ങളാണെന്ന് മാത്രം. ഇപ്പോൾ അതെ, എൻ്റെ ഭർത്താവ് ഒന്നും ഇപ്പോൾ ഇവിടെ ഇല്ല, ബോംബെയിലാണ്. നാളെ കാലത്ത് ഫ്ലൈറ്റിലെ ആളുകൾ തിരിച്ചു വരുള്ളൂ. അപ്പോൾ അതുവരെ നമുക്ക് ഇവിടെ റൂമിൽ, നിങ്ങളുടെ റൂമിൽ ഞാൻ ഇവിടെ എൻജോയ് ചെയ്യാൻ എത്തി. നിങ്ങൾ സ്മോൾ അടിക്കുമോ? അപ്പോൾ അത്യാവശ്യം അടിക്കും. ഇവിടെ റൂമിൽ സ്റ്റോക്ക് ഉണ്ടോ? ആ, ഒരു സ്വല്പം സ്റ്റോക്ക് ഉണ്ട്, അന്ന് എടുക്ക്. രണ്ട് ഗ്ലാസ്സിൽ ഒഴുക്കി നമുക്കിന്ന് ഇവിടെ എൻജോയ് ചെയ്യാം. അതിനിപ്പോൾ എന്താ പ്രശ്നം? അങ്ങനെ രണ്ടുപേരും കൂടി രണ്ട് ഗ്ലാസ്സിൽ പുതു കൊടുത്തു. രണ്ടുപേരും കൂടി കഴിച്ചു. അവിടെ കിടന്ന് രണ്ടുപേരും കൂടി എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് അവിടെ അവിടെ ഫ്ലാറ്റിൽ പോയി. അവിടെ അവിടെ ദുബായ് കിടന്ന് തുടങ്ങി പിറ്റേ ദിവസം. അപ്പോൾ സ്ത്രീകളുടെ ലൈഫ് നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീകളുടെ ലൈഫ് എങ്ങനെയൊക്കെയാണ് മാറ്റം വന്നിരിക്കുന്നത്? പുരുഷന്മാരാണ് മാറാത്തത്. സ്ത്രീകൾ ഒരുപാട് മാറി. അവർക്ക് ഇപ്പോൾ എന്തും അവർക്ക് വെറും ചുരിദാർ മാറുന്ന പോലെയുള്ള കാര്യങ്ങളുള്ളൂ. ഇതിലൊന്നും വലിയൊരു സംഭവമായിട്ടൊന്നും ഇവർ ലൈംഗികപരമായിട്ട് ബന്ധപ്പെടണമെന്ന് വലിയൊരു സംഭവമായിട്ടൊന്നും അവർ കണ്ടിട്ടില്ല. അതൊക്കെ വളരെ യൂഷ്വലായിട്ടുള്ളൊരു കാര്യങ്ങളായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ, ഇത് കലിയുഗമാണ്, എന്തും സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് കന്യകമായുള്ള കന്യകയെ എനിക്ക് കല്യാണം കഴിക്കാം, മാരും തൊടാത്തൊരു സ്ത്രീനെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ് ചെറുപ്പക്കാർ നടക്കുന്നുണ്ട്. അവരുടെ മിഥ്യാധാരണ ഈ എപ്പിസോഡ് കണ്ടോടുകൂടി തീർന്നുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ.